ഏതറിന് പുതിയൊരു ആക്സസറി വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം കണ്ടോ. അത്യാവശ്യം ഡോക്യുമെൻ്റ്സ് എല്ലാം നമുക്ക് വെക്കാൻ പറ്റും. ഒരു പോക്കറ്റ് ഇവിടെ ഉണ്ട്, ഒരു പോക്കറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സിബുണ്ട്. അത്യാവശ്യം ഡോക്യുമെൻ്റ്സ് എല്ലാം വയ്ക്കാം. അതേപോലെ ഇത് കണ്ടില്ലേ, ഇത്രയും സ്പേസ് ഉണ്ട്. ഈ സ്പേസ് നമുക്ക് ചെറുതാക്കാൻ ചെയ്യും. ഇവിടെ ഒരു സിബുണ്ട് കണ്ട. ഈ സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലൊരു സിബുണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒതുങ്ങി നിന്നോളും. ഇതിന് 3000 രൂപയാണ് അവർ വില പറയുന്നത്. 2999. ഇത് ബ്രാൻഡ് വൈൽഡ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. നമസ്കാരം ബ്രോ. നമസ്കാരം. എന്താ പേരെന്താ? ഇർഫാസ്. ഇർഫാസ്, നിങ്ങൾ ഏത്തറിൻ്റെ പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റാണ്? പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് അല്ലേ. ഏത്തറിന് ഡിസംബറിൽ പുതിയ ഓഫർ വന്നെന്ന് കേട്ട്. അതെ അതെ. എന്തൊക്കെയാണ് ഓഫർ എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് 4 പുതിയ ഓഫേഴ്സാണ് ഏത്തറിൽ നിന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത്. 4 ഓഫേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് അതിൽ അവെയിൽ ചെയ്യാൻ ഏതൊന്നാണ് അവെയിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ. നമുക്ക് ഒരെണ്ണം വരെ നമുക്ക് ലോണിൻ്റെ ഫെസിലിറ്റിയാണ്. IDFC ബാങ്കായിട്ട് ഏത്തറ ആദ്യ ടൈപ്പ് ആയിരുന്നു. അതിൽ പുതിയതായിട്ട് 2 സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലോണിൻ്റെ കേസിൽ. അതായത് ഒന്ന്, 1 ഇയർ ലോൺ ചെയ്യാനായിട്ട് ഒരു കസ്റ്റമർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് റേറ്റിൽ അവൈലബിൾ ആയിരിക്കും ലോണ്. ആദ്യം എത്രയായിരുന്നു ആ പെർസെൻറ്റേജ്? 10 ആയിരുന്നു. 9.99 ഉള്ള പെർസെൻറ്റേജ് 6% കിട്ടും. അതെ അതെ. 1 ഇയറിലേക്ക് എടുക്കുകയാണെന്നാണ്. ഓക്കെ. പിന്നെ ലോണിൻ്റെ വേറെ ഫെസിലിറ്റി എന്ന് പറയുന്നത്, അതിൽ നമുക്ക് 75% ഒക്കെയാണ് ഫണ്ടിങ് വരിക. അതായത് വണ്ടീൻ്റെ 25% നമ്മൾ ആദ്യം അടയ്ക്കണം. ആയിക്കോ, അടയ്ക്കാം. ബാക്കി ബാങ്ക് തരും. യെസ്. ഓക്കെ. അതല്ലാതെ നമുക്ക് 4-year tenure period വരുന്ന ഒരു സ്കീം അവർ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ. പൊതുവെ 3 വർഷമാണ് 2 വീലേഴ്സിലൊക്കെ ഉണ്ടാകും. ഓക്കെ. 4 ഇയേഴ്സ് വരുന്ന ടെന്യർ പീരീഡിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് EMI കുറഞ്ഞ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. മറ്റു 1 ഇയർ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി EMI കൂടും നമുക്ക്. അപ്പോൾ EMI ഇഷ്യൂ ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് ചെറിയ ലോൺ മതി എന്നുള്ള ആളുകൾക്ക് 1 ഇയറിന് ചൂസ് അപ്പം ചൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ട് കുറഞ്ഞ് കിട്ടും. ഓക്കെ. അതല്ല, EMI ആണ് ബുദ്ധിമുട്ട് എന്നുള്ളൊരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ 4 വർഷത്തേക്ക് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ EMI ഡ്രാസ്റ്റിക്കലി ഡിഫറൻസ് ഉണ്ടാവും. 4 വർഷത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ലെവലൊക്കെ എങ്ങനെയാണ്? 8.51 ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നു. 8.5. അത് ആദ്യം എത്രയായിരുന്നു? 9.99 ആയിരുന്നു. അപ്പോൾ അത് 8.5 ആയി. അപ്പം അതിൽ 4 വർഷം EMI നമുക്ക് അവർ 95% വരെ ഫണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട് ആളുടെ സിബിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെയാണെന്നെങ്കിൽ ചിലപ്പോൾ 3000 രൂപീസൊക്കെ EMI അടച്ചാൽ, ബിലോ 3000 രൂപീസ് EMI അടച്ചാൽ മതിയാവും. ഓക്കെ. അങ്ങനത്തെ കേസസിലൊക്കെ. അതായത് 95% ഫണ്ടിങ് എന്ന് പറയുമ്പോൾ 95% വരെ ബാങ്ക് അവർക്ക് തരും. നമ്മൾ ഇനീഷ്യൽ പേയ്മെൻ്റ് 5% മാത്രം, 5% കൊടുത്താൽ മതി. അതേപോലെ മന്ത്ലി എത്ര വരുന്ന പറഞ്ഞ EMI 3000-ൽ താഴെ വരുള്ളൂ. അത് 3000 വെച്ചാൽ അത് IP എമൗണ്ട് 40,000 അടക്കുകയാണെങ്കിൽ. ഓക്കെ. 3000. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ക്രൈറ്റീരിയൻസ് നമുക്ക് IP എമൗണ്ട് ഇഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ 40,000 അടച്ചിട്ട് EMI കുറയ്ക്കാം. ഓരോരുത്തർക്കും ഓരോരുത്തർ പ്രിഫറൻസ് അനുസരിച്ചുള്ള, പണ്ട് ഒരു ഫിക്സഡ് പ്ലാൻ ആയിരുന്നു. അതെ അതെ. ഇപ്പോൾ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉള്ള പ്ലാനുകൾ വന്നിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ ഈ ഡിസംബർ മന്തിലെ പെർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്കീമാണ്. ഈ ഡിസംബറിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഡിസംബറിൽ മാത്രം, 31st വരെ. അതെ. അതേപോലെ വേറെ എന്തോ ഓഫർ ഉള്ളത്? പിന്നെ വരുന്നത് നമുക്ക് വാറണ്ടി പ്രൊട്ടക്റ്റാണ്, ബാറ്ററി വാറണ്ടി പ്രൊട്ടക്റ്റാണ്. അതായത് ബാറ്ററിയുടെ നമുക്ക് നോർമലി 3 ഇയേഴ്സ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് എന്നുള്ളത് ഇപ്പോൾ 5 ഇയേഴ്സ് ഓ 60,000 കിലോമീറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഓഫർ, ബാറ്ററിയുടെ പ്രൊട്ടക്ഷൻ ഓഫർ വന്നിട്ടുള്ളത്. അതായത് ഇതുവരെ 3 ഇയേഴ്സ് ആയിരുന്നു. അതെ. അത് 5 വർഷം വരെ. 5 വർഷം എക്സ്റ്റെൻഡ് വാറണ്ടി. എക്സ്റ്റെൻഡ് വാറണ്ടി. അതിന് എത്ര രൂപ ചാർജ് ചെയ്യുന്നത്? നോർമലി ഇപ്പോൾ ഒരാൾ പേർച്ചേസ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഇൻട്രൊഡക്ടറി ഓഫർ എന്നുള്ള രീതിയിലാണ്. വൺസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 7,000 rupees പ്ലസ് GST വരും. GST വരും. പക്ഷേ ഡിസംബറിൽ എടുക്കുന്നവർക്ക് ഫ്രീ ആണ്. ഫ്രീ ആണ് അല്ലേ? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എക്സ്റ്റെൻഡ് വാറണ്ടി. യെസ്. 7,000 പ്ലസ് GST എന്ന് പറയുമ്പോൾ ഏകദേശം 8,000 rupees എടുത്ത് വരും. അപ്പോൾ അത് എടുക്കുന്നവർക്ക് 8,000 rupees ലാഭിക്കും അല്ലേ? അതെ. നല്ലൊരു ഓഫറാണല്ലോ അത്. പിന്നെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആണ്. എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് വണ്ടിയുടെ പിന്നെ സിറ്റുവേഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ അതിന് 4,000 rupees വരെ എക്സ്ചേഞ്ച് ബോണസ്. ഏത് വണ്ടി? ഇലക്ട്രിക് വണ്ടിയോ? അല്ല, ഏത് വണ്ടി? ഏത് വണ്ടിയാണെങ്കിലും എക്സ്ചേഞ്ച്. നമ്മളത്തെ ഏത് പെട്രോൾ വണ്ടി ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് എടുക്കാം. എങ്ങനെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് തേർഡ് പാർട്ടി വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ത്രൂ ആണ് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അവർ പറയുന്നതിനെക്കാട്ടും നമ്മൾ സ്ലൈറ്റ് അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം അല്ലേ? യെസ്. ഓക്കെ. പിന്നെ പിന്നെ വരുന്ന നമുക്ക് ഇപ്പം 31st വരെയാണ് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്. അത് ഡിസംബറിൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് അടുത്ത വർഷം മുതൽ ഗ്രിഡിൽ ചാർജ് ചെയ്യാൻ കാശ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പേബിൾ ആയിരിക്കുന്നതാണ്. പക്ഷേ ഡിസംബറിൽ എടുക്കുന്നവർക്ക് അടുത്ത 1 വർഷം കൂടി ഫ്രീ ആണ്. അതെ.
പക്ഷേ ഡിസംബർ കഴിഞ്ഞ് എടുക്കുന്നവർക്ക് ചാർജ് വരുന്നുണ്ടോ ഗ്രിഡിൽ? അതെ. ആ ഏകദേശം എത്ര വരുന്ന അങ്ങനെ അതിനെ പറ്റി അതിനെ പറ്റി എക്സാക്ട്ലി ആയിട്ടൊരു കണക്ക് ഇത്ര പുറത്ത് വിട്ടിട്ടില്ല. നമുക്ക് ജനുവരി നമ്മളെ അറിയാൻ പറ്റുള്ളൂ. ആ ജനുവരി നമ്മളെ അറിയാൻ പറ്റുള്ളൂ. 10-15 രൂപയുടെ ഒരു കണക്കേ ആയിരിക്കണം. സബ്സ്ക്രിപ്ഷൻ പാക്കേജ് പോലെ ആയിരിക്കുമല്ലോ ഇത്? മോസ്റ്റ്ലി അങ്ങനെയായിരിക്കാം. അത് പല സാധ്യതകളുണ്ട്. അപ്പോൾ ആപ്പ് മുഖാന്തരമായിരിക്കും പേയ്മെൻറ് അടയ്ക്കുക. അപ്പോൾ അത് ഒന്നെങ്കിൽ ഇപ്പോൾ പ്രീപേ ചെയ്തിട്ട് നമ്മൾ റീചാർജ് ചെയ്ത് വെക്കുന്ന പോലെ ചെയ്ത് വെക്കുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പോലെ ഒരു വർഷത്തേക്കുള്ള രീതിയിലാവാം. ആ ഓക്കെ ഓക്കെ. എന്തായാലും അവർ അനൗൺസ് ചെയ്താലും നമുക്ക് അനൗൺസ് ചെയ്താലും അറിയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞല്ലോ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഓഫർ? അല്ല, ഈ ഒരു മേജർ 4 കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് ആക്ച്വലി 2 മോഡൽ വണ്ടികളല്ലേ ഉള്ളത്? ഒരു ഫിസിക്കൽ മോഡലാണ്, അതിൽ 2 വേരിയൻസ് വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാ വന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. 450+ 50X. 50+ എന്ന് പറയുന്നത് നമുക്ക് 85 kilometers നമുക്ക് ആവറേജ് റേഞ്ച് വരുന്നതാണ്. ഓക്കെ. എക്സ് എന്ന് പറയുന്നത് നമ്മൾ 105 kilometers ആവറേജ് റേഞ്ച് വരുന്നത്. ഓക്കെ. 150 ആണ് പ്ലസിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. 150,000 ഇൻക്ലൂഡിങ് ടൈ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. നമ്മുടെ എക്സിൻ്റെ കോസ്റ്റ് 1,77,000 ആണ്. ഏതിന്? എക്സിന്. 1,77,000 അല്ലേ? മറ്റേ എത്രയാ പറഞ്ഞത്? നോർമൽ 150 അല്ലേ? അതിന് 85 kilometers ആണ് റേഞ്ച്, ആവറേജ് റേഞ്ച് വരുന്നത്. എക്സിന്? എക്സിന് നമുക്ക് 105. ഓക്കെ. 146 kilometers വരെ കേപ്പബിൾ ആണ്. കേപ്പബിൾ ആണ്, ആവറേജ് വരുന്നതാണ് 105. അതേപോലെ ബ്രോ, നമ്മളെ കാലിക്കറ്റിൽ ഇപ്പം എത്ര ഗ്രിഡ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡ്? കറന്റ്ലി കാലിക്കറ്റിൽ 15 ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡ് ഉണ്ട്. ഓക്കെ. നമുക്കത് എവറി മന്തിൽ ഇപ്പം അതിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഡിസംബർ നവംബർ മന്തിൽ തന്നെ താമരശ്ശേരി പുതിയതായിട്ട് ആഡ് ചെയ്തു, കൊയിലാണ്ടി പുതിയതായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതുപോലെ അത് നമുക്ക് എവറി മന്തിൽ ഇനി പുതിയതായിട്ട് ആഡ് ചെയ്ത് വരും. അതേപോലെ കേരളത്തിൽ ഇപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ എത്തറിൻ്റെ ഓഫീസ് വന്നല്ലോ അല്ലേ? അതെ അതെ. ഷോറൂം നമുക്ക് ഒരു 3-4 ജില്ല ഒക്കെ, ഒരു 10 ജില്ലയിൽ ഓൾറെഡി ഷോറൂം. കേരളത്തിൽ ഒരു 10 ജില്ലകളിൽ ഇപ്പോൾ ഷോറൂം ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പതുക്കെ വന്നുകൊണ്ട് ഗ്രാജുവലി വരുത്തുകയും ചെയ്യും. അതിൽ ഷോറൂംസ് ഉള്ള സ്ഥലത്തൊക്കെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിൾ ആയിട്ടുള്ള ഗ്രിഡ്സ് അവൈലബിൾ ആണ്. ഗ്രിഡ്സ് അവൈലബിൾ ആണല്ലേ. ഓക്കെ. ഫാസ്റ്റ് ചാർജിങ് ശരിക്കും എത്ര സമയം എടുക്കുന്നുണ്ട് റോഡിൽ നിന്ന് നമ്മൾ ചാർജ്? ഏകദേശം 1 മിനിറ്റിൽ 1% ചാർജ് കയറുന്ന രീതിയിലാണ്. അതായത് ഒരു വണ്ടിയുടെ ഒരു 80% ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര സമയം എടുക്കും? 1 hour-നുള്ളിലാവും. അപ്പോൾ 1 hour-നുള്ളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ലേ ഫാസ്റ്റ് ചാർജ്? 80% ഫുൾ ചാർജ് ആവാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 hours അത്ര രീതിയിൽ. ഫുൾ ചാർജ് ആവാൻ 1.5 hours അല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ 6 hours 5 hours 40 minutes ഫുൾ ചാർജ് ആവും. 0-100% അല്ലേ? അപ്പോൾ ശരി ബ്രോ, താങ്ക് യു വെരി മച്ച്.